നമസ്കാരം. ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തൻ്റെ അഭിപ്രായം ഏത് വൻകിട രാജ്യത്തോടും വൻകിട രാജ്യത്തിൻ്റെ തലവന്മാരോടും തുറന്നടിച്ച് പറയുന്നതിൽ ശ്രദ്ധേയനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന ഒരു ഇന്ത്യക്കാരുടെ ഒരു സംഗമത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. അതായത് പാകിസ്ഥാന് F-16 വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനം അത്യധികം ഖേദകരമാണ്. അതുമാത്രമല്ല, അമേരിക്ക മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യക്ക്, ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്ക് ഇക്കാര്യം, അമേരിക്കയുടെ ലക്ഷ്യമെന്താണ് എന്ന് വ്യക്തമായി അറിയാം എന്ന പ്രസ്താവനയാണ് അദ്ദേഹം വാഷിംഗ്ടണിൽ നടത്തിയത്. അദ്ദേഹം ആ രാജ്യത്ത് ചെന്നാണ്, വാഷിംഗ്ടണിൽ തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നത് കൗതുകകരമാണ്. കാരണം പാകിസ്ഥാന് കഴിഞ്ഞ 10-40 വർഷം മുന്നെയാണ് F-16 വിമാനങ്ങൾ അമേരിക്ക നൽകിയിരുന്നത്. അന്ന് അമേരിക്കയുടെ ഒരു സൈനിക പങ്കാളി തന്നെയായിരുന്നു പാകിസ്ഥാൻ. F-16 വിമാനങ്ങൾ അവർക്ക് നൽകിയത് ഭീകരവിരുദ്ധ പോരാട്ടത്തിനായിട്ടാണ്. ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീകരർക്കെതിരെ പ്രയോഗിക്കാനും എന്ന പേരിലാണ് അമേരിക്ക അന്ന് പാകിസ്ഥാന് ഈ വിമാനങ്ങൾ നൽകിയിരുന്നത്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു F-16 വിമാനങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് കൊണ്ട് അന്ന് അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് കാലഘട്ടം ലോകത്തിലെ രാഷ്ട്രീയം തന്നെ മാറിപ്പോയി. ഭീകരവാദം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറി. അമേരിക്ക തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളർത്തിയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദം അമേരിക്കയെ തിരിഞ്ഞുകൊത്തുന്ന, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തോടുകൂടി തിരിഞ്ഞുകൊത്തുന്ന ഒരു സംഭവ വികാസങ്ങളുണ്ടായി. അതിനുശേഷം അമേരിക്ക ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും പാകിസ്ഥാനോട് ഒരു മൃദു സമീപനം അമേരിക്ക എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിരുന്നു. പക്ഷേ ഇതിനൊരു അന്ത്യം വന്നത് 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തതോടുകൂടിയാണ്. കാരണം തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല, പാകിസ്ഥാനെ ഒരിക്കലും പങ്കാളിയാക്കാനാകില്ല എന്ന തിരിച്ചറിവ് ഡൊണാൾഡ് ട്രംപിനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വർഷം തോറും സുരക്ഷാ സഹായം എന്ന രീതിയിൽ അമേരിക്ക നൽകി വന്നിരുന്ന ഡോളർ കണക്കിനുള്ള സഹായം നിർത്തിവെക്കുന്നു. പ്രതിരോധ രംഗത്തെ സഹായങ്ങളെല്ലാം അമേരിക്ക നിർത്തിവെക്കുന്നു. അതിനെ തുടർന്ന് പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാകുന്നു. സുരക്ഷാ സഹായം എന്ന രീതിയിൽ അമേരിക്ക നൽകുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ അമേരിക്ക നൽകുന്ന പണവുമെല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് 2018 എടുത്തത്. പാകിസ്ഥാൻ അതിനുശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. അന്താരാഷ്ട്ര സഹായങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ എത്തിയിരുന്നു. കാരണം പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെ ഒട്ടനവധി രാഷ്ട്രങ്ങൾ പാകിസ്ഥാനോട് ഉപരോധത്തിന് സമാനമായ അകലം പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു കാലഘട്ടം മാറുന്നു. ബൈഡൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി വരുന്നു. പാകിസ്ഥാനുമായുള്ള പഴയ ബന്ധം ആരംഭിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു. പ്രത്യേകിച്ചും റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷം അമേരിക്ക പാകിസ്ഥാനോട് അടുക്കുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ മേധാവി, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി, ഇവരെല്ലാം അമേരിക്ക സന്ദർശിക്കുന്നു. അടിയന്തര ധനസഹായത്തിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. അതിന് പുറമെ $450 മില്യൺ ഒരു സൈനിക സഹായമാണ് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നൽകുന്നു. അതിനുശേഷം 2018 എല്ലാവിധ സൈനിക സഹകരണങ്ങളും നിർത്തിവെക്കുന്നു. ഇന്ത്യ റാഫേലടങ്ങുന്ന യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. അതോടുകൂടി പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം വലിയ പ്രശ്നത്തിലാകുന്നു, പ്രതിസന്ധിയിലാകുന്നു. ഇന്ത്യയുടെ റാഫേൽ അടക്കമുള്ള വിമാനങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉയർത്താൻ പാകിസ്ഥാൻ നിസ്സഹായരാകുന്നു. അങ്ങനെ F-16 40 വർഷത്തെ കാലപ്പഴക്കം വന്നുപോയതിനാൽ F-16 വിമാനങ്ങൾ തങ്ങളുടെ വ്യോമസേനയിൽ നിന്ന് പിൻവലിക്കേണ്ടുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നു. ആ സമയത്താണ് എൻജിൻ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സുകൾ മാറ്റിക്കൊടുക്കാനുള്ള ഒരു സഹായവുമായി അമേരിക്ക വരുന്നത്. തീർച്ചയായും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ ഈ കള്ളത്തരത്തെയാണ് ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി
വാഷിംഗ്ടണിൽ വെച്ച് തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഭീകരർക്കെതിരെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ആയുധങ്ങൾ ഒരിക്കലും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഉപയോഗിക്കില്ല, മറിച്ച് ഭീകരർക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടും. പക്ഷേ അതിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, കാരണം ഇന്ത്യക്ക് ഇന്ത്യൻ വ്യോമസേന ഇന്ന് അത്യധികം ലോകോത്തരമായി തന്നെ ലോകത്തിലെ ഏതൊരു രാഷ്ട്രങ്ങളെ പോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയും ശക്തമാണ്. പാകിസ്ഥാന്റെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ ശക്തമാണ്. പക്ഷേ ഇന്ത്യ ഭീകരരെ നേരിടാൻ എന്ന പേരിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുമ്പോൾ അത് അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങൾക്കും അറിയാവുന്ന സംഗതിയാണ്. ഇന്ത്യക്കെതിരെയുള്ള ആയുധങ്ങളാണ് ഈ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും വിഡ്ഢികളാക്കാൻ ശ്രമിക്കേണ്ട, സത്യം ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഷയിലാണ് വിദേശകാര്യമന്ത്രി, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ അമേരിക്ക ഈ പുതിയ സൈനിക ബന്ധത്തെ, പാകിസ്ഥാന് $450 മില്യൺ സഹായം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ വിമർശിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ നയം, ഈ സൈനിക നയം, പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടുള്ള അമേരിക്കയുടെ നയം, ഇത് ഒരിക്കലും പാകിസ്ഥാൻ്റെ താല്പര്യങ്ങളെയോ അമേരിക്കയുടെ താല്പര്യങ്ങളെയോ സംരക്ഷിക്കില്ല എന്നത് തന്നെയാണ്. കാരണം അമേരിക്കയുടെ അഭിമാന സ്തംഭത്തിന് നേരെ ഒരാക്രമണം നടന്നിട്ടും ആ ആക്രമണത്തിൻ്റെ പ്രതിയെ വർഷങ്ങളോളം പാകിസ്ഥാൻ സംരക്ഷിച്ചു നിർത്തിയ ചരിത്രമുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ സർക്കാർ അറിയാതെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്ന് അമേരിക്കയ്ക്ക് ആ ഭീകരനെ വകവരുത്തേണ്ടി വന്നു. ഇങ്ങനെ പല ഭീകരന്മാരെയും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറയുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തിരയുന്ന ഭീകരന്മാർ പോലും ഇപ്പോഴും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈനിക സഹകരണം ഒരിക്കലും അമേരിക്കയുടെയോ പാകിസ്ഥാൻ്റെയോ താല്പര്യങ്ങളെ സംരക്ഷിക്കില്ല. കാരണം അമേരിക്കയ്ക്ക് എപ്പോഴും ഇസ്ലാമിക ഭീകരവാദികൾ ഭീഷണിയായി മാറും. പാകിസ്ഥാനെ സഹായിക്കുന്നിടത്തോളം, പാകിസ്ഥാൻ എത്രയൊക്കെ ഭീകരരെ സഹായിക്കുന്നത് എത്രമാത്രം തുടരുന്നുവോ അത്രമാത്രം ലോകവേദിയിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യും. ഈ ഒരു വലിയ സന്ദേശമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ മണ്ണിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.